ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിക്കുന്നത് റിജേഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ്. നിങ്ങളുടെ അനുഭവങ്ങളും കഥകളും മഴവിൽ കഥ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെയിൽ ചെയ്യുക. മാഡം, എൻ്റെ പേര് റിജേഷ്. ഞാനൊരു കമ്പനിയിൽ പെർമനൻ്റായി ഡ്രൈവറായി ജോലി നോക്കുകയാണ്. എൻ്റെ ജീവിതം ഇപ്പോൾ വല്ലാത്തൊരു പീരീഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിന് കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. ഒരു അഞ്ചാം ക്ലാസ് വരെ ഞാൻ വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഞാൻ ജനിച്ച് 8-9 മാസമായി കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയെ വിട്ട് വേറെതോ സ്ത്രീയുടെ കൂടെ ഏതോ നാട്ടിലേക്ക് ചേക്കേറിയെന്നാണ് അയലത്തുള്ളവർ പിന്നീട് പറഞ്ഞു തന്നത്. ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു. ശരിയാണ്, നിൻ്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയതാണ്. നമുക്കൊരു പ്രയോജനമില്ലാതെ നമ്മളെ ഇട്ടിട്ട് പോയ ആൾ മരിച്ചതിന് തുല്യമല്ലേടാ. അതുകൊണ്ടാണ് ഞാൻ മരിച്ചതെന്ന് പറഞ്ഞ് നീ അയാളുടെ കാര്യം ഓർക്കാനേ നിൽക്കണ്ട. നിനക്ക് ഞാനില്ലേ, നമുക്ക് നമ്മൾ മതി, അയാളുടെ കാര്യം മറന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ ആ സമയത്ത് ഒരു വലിയ വീട്ടിൽ, വീടിനടുത്ത് തന്നെയുള്ള ഒരു മുതലാളിയുടെ വീടാണ്, ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ആ വീട്ടിൽ പോകാറുണ്ട്. ആ വീട്ടിൽ നിന്ന് നല്ല വില കൂടിയ വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ കൊണ്ടുവന്ന് അമ്മ എനിക്ക് തരുമായിരുന്നു. ആ വീട്ടിലെ കുട്ടികളുമൊത്ത് കളിച്ച് ഞാൻ നടന്നിട്ടുമുണ്ട്. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കണ്ടു. ആ മുതലാളി ഒരു 10-65 വയസ്സുള്ള ഒരാളാണ്. അയാൾ വന്ന് അമ്മയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതും പിന്നെ പറയാൻ കൊള്ളാത്ത ചില പ്രവൃത്തികൾ അവിടെ കാണിക്കുന്നതുമായ കാഴ്ചയായിരുന്നു. ഞാൻ ചെന്ന് നിന്നത് അമ്മ കണ്ടില്ല. അന്ന് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മയ്ക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലെന്നും സന്തോഷമാണെന്നും അതിൽ രസം കണ്ടെത്തുകയാണെന്നും എൻ്റെ കുഞ്ഞു മനസ്സിന് മനസ്സിലായി. എനിക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാൻ എന്തോ ഒരു നാണക്കേട് തോന്നി. ഞാൻ അവിടുന്ന് മാറിക്കളഞ്ഞു. ആ മുതലാളിയുടെ മൂത്ത മകനാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഈ പുള്ളിക്കാരനും ഇടയ്ക്കൊക്കെ അയാളുടെ കൂടെ പോകുന്നത് കാണാം. എങ്കിലും സ്വത്തെല്ലാം ഈ മുതലാളിയുടെ പേരിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതലാളിയുടെ മകനുമായിട്ടും അമ്മ ആവശ്യത്തിലധികം കൊഞ്ചുന്നതും കുഴയുന്നതും ഒക്കെ കണ്ടു. എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയൊരു വഴക്കും വെക്കാണോ നടന്നു. മുതലാളിയുടെ മകൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിക്കുകയും അവർ വീട്ടിൽ വന്ന് വലിയ പ്രശ്നമുണ്ടാക്കുകയും നാട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഇവൾ ശരിയല്ലാത്തവളാണ്, ഇവൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ ഈ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്, തന്തയും മകനും ഇവളുടെ കസ്റ്റഡിയിലാണ്, ഇനി അവളെ ഈ വീട്ടിലേക്ക് കയറ്റുകയില്ല, നീ എങ്ങനെയെങ്കിലും ജീവിച്ചു അവിടേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കി. അത് നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഓടിക്കൂടി. അമ്മയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അത്രയും നാളും അടുത്ത വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. വീട്ടിലവർ വരികയും ചെയ്യുമായിരുന്നു. അമ്മയ്ക്കും അവരോടൊക്കെ സഹകരണമുണ്ടായിരുന്നു. പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതായി. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആളുകളുടെ കുത്തുവാക്കുകളും പരിഹാസനോട്ടവും ഒക്കെയായി ജീവിതം. പിന്നെ ചില പെണ്ണുങ്ങൾ ഞാനും അമ്മയും കൂടി പോകുമ്പോൾ നീട്ടിത്തുപ്പുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ പറയും, അവരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ ഒരാളിരിപ്പുണ്ട്. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അടുത്തുള്ള തടിമില്ലിലെ ലോറിക്കാരനാണ്. അയാൾ അമ്മയുമായിട്ടിരുന്ന് ചിരിക്കുകയും കുഴയുകയും ഒക്കെ ചെയ്യുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും രണ്ടുപേർക്കും യാതൊരു ഭാവവ്യത്യാസവുമില്ല. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇയാൾ എന്തിനാ ഇവിടെ വന്നതെന്ന്. അപ്പോൾ നിനക്കൊന്നും ചോദ്യം ചെയ്യാനുള്ള പ്രായമായിട്ടില്ല, നമുക്ക് ജീവിക്കണമെങ്കിൽ കാശ് കിട്ടണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു ആന്തോണം വേണം, അത് അയാൾക്കെന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കുന്ന പോലെ ഇവിടെ നീ താമസിക്കാൻ പോവുകയാണ്, നീ ഇപ്പം എതിർത്താലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല, കാശ് വേണം നമുക്ക് ജീവിക്കാൻ, അതുകൊണ്ട് നീ അത് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അമ്മ പറഞ്ഞു. എനിക്കപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിരുന്നു. പക്ഷേ അയാൾ ഒരിക്കൽ പോലും എന്നെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കാനോ എന്തെങ്കിലും കുറ്റം പറയാനോ വന്നിട്ടില്ല. അപ്പോൾ വരും, അവർ ഒന്നിച്ച് കഴിയും, പോകും. അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അമ്മ ആ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ നല്ല ഡ്രസ്സ് ഇടുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ഇടക്കാലത്ത് അതൊന്നും ഇല്ലാതായപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ഇയാൾ വന്നതോടുകൂടി ആ കാര്യങ്ങളൊക്കെ ശരിയായി. അപ്പോൾ എതിർക്കുന്നത് ശരിയല്ല എന്ന് എൻ്റെ കുഞ്ഞു മനസ്സിന് തോന്നിക്കാണുമായിരിക്കാം. അതുകൊണ്ട് ഞാനധികം അത് ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടുന്നതൊക്കെ അയാളും അമ്മയും കൂടി തന്നിരുന്നു. ഒരു ദിവസം അയാൾ എന്നോട് ചോദിച്ചു, നിനക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന്. ഞാൻ പറഞ്ഞു താല്പര്യമുണ്ടെന്ന്. അങ്ങനെ വളരെ ചെറുതിലെ അയാൾ
വലിയ വണ്ടികൾ എന്നെ ഓടിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. എന്തായാലും അയാളോടിപ്പോൾ എനിക്ക് നന്ദിയുണ്ട്. കാര്യം ഞാനിപ്പോൾ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ആയതിന് പിന്നിൽ അയാളാണ്. ആദ്യമൊക്കെ അവർ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലായിരുന്നു. പിന്നീട് 3-4 ആഴ്ച കഴിഞ്ഞാൽ മാത്രം ഒരു ദിവസം അയാൾ വരും എന്നുള്ള രീതിയിലായിരുന്നു. എങ്കിലും പണമൊക്കെ കൊണ്ട് കൊടുക്കും. ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അയാൾക്ക് വേറെ ഭാര്യയും മക്കളുമൊക്കെയുണ്ട്, അവരുമായിട്ട് ഇപ്പോൾ അടുപ്പത്തിലാണ്, അതുകൊണ്ടാണ് വല്ലപ്പോഴും ഇവിടെ വരുന്നതെന്ന്. എന്തായാലും പിന്നീട് അയാൾ വരുന്നതിൻ്റെ എണ്ണം കുറച്ചു. അത് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായി. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ 2 ചേച്ചിമാർ ആ വീട്ടിലിരിക്കുന്നു. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലൊക്കെ സാരിയും ഉടുത്ത്, മുല്ലപ്പൂ ചൂടി, വലിയ പൊട്ടും തൊട്ട്, ചുണ്ടിൽ ലിപ്സ്റ്റിക്കും ഇട്ട്, ബാഗും തൂക്കി പിടിച്ച് നിൽക്കുന്ന 2 ചേച്ചിമാരാണ്. പല സ്ഥലത്തും വെച്ചും ഞാൻ അവരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനി തൊട്ട് ഞാൻ അവരുടെ കൂടെ ടൗണിൽ ഒരു ജോലിക്ക് പോവുകയാണെന്ന്. എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമുണ്ടായിരുന്നു, പക്ഷേ എതിർക്കാനൊന്നുമുള്ള കഴിവില്ലായിരുന്നു. പിന്നെ ആ സ്ത്രീകളുടെ കൂടെ ആയിരുന്നു അമ്മയുടെ നടപ്പ്. അവരെ പോലെ ഒരുങ്ങിക്കെട്ടി രാവിലെ ഇറങ്ങും, പിന്നെ വരുന്നത് വൈകിട്ടാണ്. ചില ദിവസങ്ങളിൽ 10,000 രൂപ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. ചിലപ്പോൾ വന്നിട്ട് കെട്ടുകണക്കിന് രൂപ എന്നെ കാണിക്കും, എന്നിട്ട് എനിക്ക് കുറേയധികം ക്യാഷ് കയ്യിൽ തരും, നിനക്കിഷ്ടമുള്ള വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ്. ചില ദിവസങ്ങളിൽ അധികമൊന്നും പണം കിട്ടില്ല. അന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുകയും ചെയ്തു. പതിയെ പതിയെ അമ്മ മദ്യപാനത്തിനും അടിമയായി തുടങ്ങി. ഞാനിടയ്ക്ക് മദ്യം ഒന്നും കഴിക്കരുതെന്ന് പറയുമ്പോൾ അമ്മ പറയും, മദ്യം കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ഉണർവുണ്ടാകുകയുള്ളൂ എന്ന്. എന്തായാലും പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു, ഇത് നിർത്തിക്കൂടെ, നാണക്കേടാണ്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി, അവർ കളിയാക്കിയാണെന്ന്. അപ്പോൾ അമ്മ പറയും, നിൻ്റെ കൂട്ടുകാരോ നാട്ടുകാരോ കളിയായിക്കഴിഞ്ഞാൽ അവർ നമുക്ക് തിന്നാൻ കാശ് കൊടുത്തരുവാടാ, അഹങ്കാരം പറഞ്ഞുകൊണ്ട് നീ വരരുത്, നിനക്ക് പറ്റുമെങ്കിൽ നീ ഇപ്പോൾ പോയി ഞാൻ കൊണ്ടുവരുന്നതിൻ്റെ അത്രയും പൈസ കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ, ഞാനിവിടെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം, പണം നല്ല പുളിങ്കുരു പോലെ എണ്ണയെണ്ണി കൊണ്ടുവരണം, നിനക്ക് പറ്റുവാടാ, പറ്റുമെങ്കിൽ മാത്രം നീ എന്നെ ഉപദേശിക്കാൻ വന്നാൽ മതി, അവൻ്റെ ഒരു ഉപദേശം മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്, നിൻ്റെ അച്ഛൻ എന്നെ നിന്നെ ഇട്ടിട്ട് നിൻ്റെ കുഞ്ഞിലെ പോയതാണ്, അത് കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്, എങ്ങനെയാണ് ആഹാരം കഴിച്ചത്, എങ്ങനെയാണ് ഇത്രയും നല്ല നിലയിൽ കഴിയുന്നത് എന്ന് നീ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പണമേ വാവിൽ നിന്നും പറന്നു വരികയില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ മാത്രം നീ എന്നോട് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാൽ മതി. നീ പഠിച്ച് ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ട് നല്ല നിലയിലാകുമ്പോൾ, ഇഷ്ടം പോലെ കൈ നിറയെ കാശ് കിട്ടുമ്പോൾ ഞാൻ ഈ വീട്ടിൽ അടങ്ങിയിരുന്നോളാം. അല്ലാതെ എൻ്റെ നേർക്ക് കുരയ്ക്കാൻ വരരുത്, എൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, വീട്ടിൽ ഞാൻ ഇറക്കി വിടും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അമ്മയുടെ അടുത്ത് ഒന്നും നടക്കില്ലയെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പോയില്ല. എന്തായാലും നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, എൻ്റെ കൂട്ടുകാർക്കും അറിയാം. ഇനി അമ്മ ഇതങ്ങ് നിർത്തിയെന്ന് പറഞ്ഞാലും പേരുദോഷം മാറില്ലെന്ന് എനിക്കറിയാം. എന്നെയും എൻ്റെ കുടുംബത്തെയും പറ്റിയിട്ട് നാട്ടുകാരെന്താണ് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അന്നേ ബോധ്യമുണ്ടായിരുന്നു. ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിലെ പല പാഠങ്ങളും പഠിച്ച, പ്രായത്തേക്കാൾ കൂടുതൽ പക്വത മനസ്സിലുള്ള ഒരാളായിരുന്നു ഞാൻ. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു ജോലി സമ്പാദിക്കണം, അതും ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന ജോലിയായിരിക്കണം. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് ഈ പേരുദോഷത്തിൽ അമ്മ ജീവിക്കരുത്, ഈ നാട് വിട്ട് വേറെവിടെങ്കിലും പോകണം, ഞങ്ങളെ അറിയാത്തൊരു സ്ഥലത്ത് വീട് വെച്ച് സന്തോഷമായി ഒരു പെണ്ണും കിട്ടി ജീവിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും ഡിഗ്രിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ പല ജോലിക്ക് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു, പക്ഷേ പഠിക്കാൻ ഞാൻ ഇത്തിരി മന്ദനായിരുന്നു. ഡിഗ്രിയുടെ സബ്ജക്റ്റൊന്നും എനിക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ല മാഡം. അങ്ങനെ ഞാൻ ഡിഗ്രി തോറ്റു. പിന്നീടുള്ള എക്സാം ഒന്നും എഴുതാൻ എനിക്ക് യാതൊരു താല്പര്യവും തോന്നിയില്ല. അപ്പോഴേക്കും എൻ്റെ ശ്രദ്ധ വാഹനങ്ങളിലായിരുന്നു. ഞാൻ ലൈസൻസൊക്കെ എടുത്തു. കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി എല്ലാ വണ്ടികളും ഓടിക്കാൻ പഠിച്ചു. അല്ലെങ്കിലും ലോറിയൊക്കെ ഞാൻ 10-ാം ക്ലാസ് മുതലേ ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു. ഒരു എക്സ്പേർട്ട് ഡ്രൈവറായിരുന്നു ഞാൻ ആദ്യം മുതലേ. അങ്ങനെ ആദ്യം ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിലാണ് തിരക്ക് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ആ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ പല സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകണമായിരുന്നു. 2, 3, 4 ദിവസത്തെ ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ സന്തോഷവാനായിരുന്നു. കുറച്ചൊക്കെ നല്ല ക്യാഷ് കയ്യിൽ കിട്ടിത്തുടങ്ങി. അതിനിടയ്ക്ക് മുതലാളി ഇത്തിരി ഉടായ്പൊക്കെയായിരുന്നു. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. ആ ഉടായ്പ വഴിയും എനിക്ക് ക്യാഷ് നന്നായി കയ്യിൽ വരാൻ തുടങ്ങി. ആ സമയത്തും അമ്മ സജീവമായിട്ട് വർക്കിന് പോകുന്നുണ്ടായിരുന്നു. ഞാനൊരു ദിവസം അമ്മയ്ക്ക് 2 ലക്ഷത്തോളം രൂപ സംഭരിച്ചു കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഇനി പോകരുത്, ഇനി വീട്ടിലിരുന്നോളൂ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പേരുദോഷം ഉണ്ടാക്കരുത്, നമുക്ക് ടൗണിലേക്ക് മാറാം, ഒരു വാടക വീട് ഞാൻ എടുക്കാം,
നമുക്ക് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അമ്മയപ്പോൾ ഈ വീട് സ്ഥലവും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നമുക്കത് പിന്നീട് വിൽക്കാം, എന്നിട്ട് വേറെവിടെങ്കിലും നല്ലൊരു സെറ്റപ്പിൽ വീടൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സമ്മതമായിരുന്നു. എന്തായാലും ആ സമയം തൊട്ട് ഞങ്ങൾ ആ നാട് വിട്ട് സിറ്റിയിലേക്ക് ചേക്കേറി. അവിടെ ചെറിയൊരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു അമ്മയും ഞാനും മാത്രം. അവിടെ അമ്മയും സന്തോഷവതിയായിരുന്നു. ആ ഭാഗത്തേക്കൊന്നും അമ്മ പോകാത്തത് കൊണ്ട് അമ്മയെ ആർക്കും അറിയുകയില്ലായിരുന്നു. സാധാരണ ഒരു വീട്ടമ്മയെപ്പോലെ അമ്മയുടെ കഴിഞ്ഞു. എനിക്കൊരു സമാധാനമുണ്ടായിരുന്നു. തൊട്ടടുത്ത് വീടുകളുണ്ട്, അവിടെയൊക്കെ എല്ലാവർക്കും വലിയ കാര്യവുമാണ്. അമ്മയെ തനിയാക്കി മൂന്നോ നാലോ ദിവസം മാറി നിന്നാലും പ്രശ്നമില്ല. അടുത്ത വീട്ടിലെ പെൺകുട്ടികളൊക്കെ കൂട്ടുവന്ന് കിടക്കാൻ തയ്യാറാണ്. കാര്യം പലരും ഒരു മുറിയിലൊക്കെ ഞെങ്ങി ഞെരുങ്ങിയാണ് താമസിക്കുന്നത്. എന്തായാലും മനസ്സമാധാനത്തോടുകൂടിയുള്ളൊരു ജീവിതമായിരുന്നു പിന്നീട്. അമ്മയാണെങ്കിൽ സന്തോഷവതിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലം മറന്നുപോയി എന്ന് തന്നെ പറയാം. സന്തോഷത്തിൻ്റെ നാടുകളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ആ മുതലാളി. അതിനൊക്കെ കൂട്ടുന്നതുകൊണ്ട് എനിക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിഞ്ഞു ചെറിയൊരു കാലയളവിൽ. അങ്ങനെ 28 വയസ്സ് വരെ ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെയായിരുന്നു. നല്ലൊരു സമ്പാദ്യം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ടൗണിലെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ടൗണിൽ നിന്ന് കുറേ ദൂരെയായിട്ട് ടൗണിനും നാട്ടുംപുറത്തിനും ഇടയ്ക്കു ഭാഗത്ത് നല്ല കണ്ണായ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസം മാറി. ഇതെല്ലാം 28 വയസ്സായപ്പോഴേക്കും നടന്നു മാഡം. ആ സമയത്ത് മുതലാളിക്ക് നേരെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. അങ്ങേർ നടത്തിയ കള്ളക്കളികളൊക്കെ പുറത്തു വന്നു. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് ആ കമ്പനിയിലെ ജോലി കളയേണ്ടി വന്നു. പക്ഷേ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ ജോലി വാങ്ങിത്തന്നു. സാധാരണ ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന പോലെയുള്ള ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ കിട്ടുന്ന ഒരു കമ്പനിയായിരുന്നു. എനിക്ക് സന്തോഷമായി. ഒരു സ്ഥിര വരുമാനം വന്നത് എൻ്റെ ജീവിതത്തിൽ ഉറപ്പായി. അവിടെയും അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോകുന്ന 2-3 ദിവസം വിട്ടു നിൽക്കുന്ന ജോബ് തന്നെയായിരുന്നു എനിക്ക്. ഇടയ്ക്ക് പഴയ മുതലാളിയുടെ ചില കുൽസിത പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂട്ടുപോകുമായിരുന്നു. ആ വരുമാനവും എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ പോയിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നിനക്ക് ഒരു പെണ്ണാലോചിക്കാം, കല്യാണം കഴിക്കാനുള്ള സമയമായെന്ന്. അങ്ങനെ 28 കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണം നടന്നത്. ഏകദേശം 3.5 വർഷം മുമ്പ് 14 പെണ്ണുങ്ങളെ ഞാൻ കാണാൻ പോയി. പല ആളുകൾക്കും ഡ്രൈവറാണെന്ന് പറയുമ്പോൾ ഇഷ്ടമല്ല. പിന്നെ കുറേ പേരെ എനിക്ക് മുട്ടും ഇഷ്ടമായില്ല. അവസാനമായി കഴിഞ്ഞപ്പോൾ ഒരു ഡ്രൈവറുടെ മകൾ തന്നെയാണ് എൻ്റെ ഭാര്യ. അതീവ സുന്ദരി, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പെൺകുട്ടിയാണ് അവളെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ കല്യാണം പെട്ടെന്ന് ഉറപ്പിച്ചു. അമ്മയും മരുമകളും ആ വീട്ടിൽ സുഖകരമായി ജീവിക്കുന്ന നല്ല രസമുള്ളൊരു ജീവിതം അന്നേരം തൊട്ട് തുടങ്ങിയെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ കാര്യങ്ങളൊക്കെ അസലായിട്ട് തകിടം മറിയുകയായിരുന്നു. ആദ്യത്തെ 1-2 മാസം ഞാൻ വീട്ടിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞ ശേഷം കമ്പനിയിലെ പല ആവശ്യങ്ങൾക്കും ലോഡുമായിട്ട് എനിക്ക് പുറത്തുപോയി 2-3 ദിവസം നിൽക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. അങ്ങനെയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയും മരുമകളും തമ്മിൽ അവിടെ ഉണ്ടല്ലോ, എനിക്ക് പിന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിച്ച് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നന്നായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞ് 7-8 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനന്ന് 4 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പോയിട്ട് ഒരു രാത്രിയാണ് വന്നത്. ആ സമയത്ത് ഭാര്യയും ഞാനും കൂടി വളരെ സ്നേഹത്തോടുകൂടി ഇരിക്കുമ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ? അല്ല, അമ്മ ചില സമയത്തൊക്കെ രാത്രിയിൽ മുറി തുറന്ന് പുറത്തു പോകാറുണ്ട്. 2-3 വട്ടം അമ്മ പുറത്തു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ പുറകെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിൽ ഉറക്കം വരികയില്ല, ഞാൻ സിറ്റൗട്ടിൽ ഇരുന്നോളാമെന്നാണ് അമ്മ പറഞ്ഞത്. നീ പോയി കിടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യമൊക്കെ ഞാനിത് കാര്യമായി എടുത്തില്ലെങ്കിലും പിന്നീട് എനിക്ക് തോന്നി അമ്മ സിറ്റൗട്ടിൽ ഇല്ലെന്ന്. പിന്നീട് കതക് തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ കുറേ കഴിഞ്ഞു എന്ന് നോക്കിയപ്പോൾ അമ്മ റൂമിലുമില്ല, സിറ്റൗട്ടിലുമില്ല. രാത്രിയിൽ അമ്മ എവിടെ ഇറങ്ങിപ്പോയെന്നോർത്ത് എനിക്ക് വല്ലാത്ത പ്രശ്നമായി. ഞാൻ കാത്തിരുന്നു. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അമ്മ തുറന്ന് കയറി വന്നത്. എവിടെ പോയിരുന്നു അമ്മയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് എന്നെ കണ്ട് ഞെട്ടി. ഞാൻ ഈ പരിസരത്ത് തന്നെയൊക്കെ ഉണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ അങ്ങനെയാണ് രാത്രിയിൽ ഇറങ്ങി ഈ മിറ്റത്തോടൊക്കെ നടക്കും. നീ എന്തിനാണ് എൻ്റെ പുറകെ വാച്ചറായിട്ട് നടക്കുന്നത്? അതിൻ്റെ കാര്യം നിനക്കില്ല, നീ നിന്റെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ടു. അന്നോട്ടേ എനിക്ക് സംശയമായിരുന്നു. പിന്നീടൊരു ദിവസം ഞാൻ അമ്മയെ പിന്തുടർന്നപ്പോൾ അമ്മ ഗേറ്റിന് വെളിയിൽ ഇറങ്ങിപ്പോന്നു. അവിടെ ചില ആണുങ്ങളുണ്ടായിരുന്നു. അമ്മ ഇരുട്ടത്ത് നടന്നു പോകുന്നത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയായി. ഞാൻ ചേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. പക്ഷേ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, വലിയ വയലൻ്റാണ്.
അത് പേടിച്ച് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. ഇപ്പോളിത് 7-8 വട്ടമായി. ആ 7-8 വട്ടവും അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതും ആണുങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താ ചേട്ടൻ നടക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായി അമ്മ തെറ്റായ രീതിയിലാണ് പോകുന്നതെന്ന്. ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനത് ഷോക്കാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ എനിക്കിതിനി പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് വല്ലാതായിപ്പോയി. അമ്മ ഈ സ്വഭാവം നിർത്തി കാണുമെന്നാണ് വിചാരിച്ചത്. പിന്നീട് കുറേ അധികം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജാത്തയാളുള്ളത് തൂത്താൽ പോകില്ല, അമ്മയ്ക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലായിരിക്കും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അമ്മ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തെന്ന്. അയലത്തുള്ള വീട്ടുകാരും സഹകരിക്കുന്നവരും ആരും അമ്മയെക്കുറിച്ചെന്ന് കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. അമ്മ മാറി, എൻ്റെ സ്വന്തം അമ്മയായി നല്ലൊരു അമ്മയായി മാറിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് ആ കാര്യം സംസാരിക്കാനോ അത് ശ്രദ്ധിക്കാനോ ഞാൻ പോയിട്ടില്ല. മനസ്സമാനത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു. ഇപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്തെന്ന് ഭാര്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നും തീർന്നിട്ടില്ല. പണ്ട് വാടകയ്ക്ക് താമസ സ്ഥലത്തും അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചു കാണും, പക്ഷേ ഞാനത് അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അമ്മയ്ക്കതൊരിക്കലും നിർത്താൻ പറ്റില്ലല്ലോ എന്നോർത്തു. പക്ഷേ എൻ്റെ ഭാര്യ ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് ഒട്ടും നല്ലതല്ല. കാര്യം അതവൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. അമ്മയെപ്പോലെയല്ല അവൾ, അങ്ങനൊരു ഫാമിലിയിൽ നിന്ന് വന്ന ബാക്ക്ഗ്രൗണ്ടും അവൾക്കില്ല. അതുകൊണ്ട് അവളും കൂടി വല്ലാത്ത പ്രശ്നത്തിലാകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവളോട് അമ്മയുടെയും എൻ്റെ ഹിസ്റ്ററിയെല്ലാം അന്നാണ് തുറന്നു പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ മൂക്കത്ത് വിരൽ വെച്ചു. ഇതിൻ്റെ ഒരു ഭാഗമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനൊരിക്കലും നിങ്ങളെക്കൊണ്ടെന്നെ കെട്ടിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ ഞാനെന്ത് തെറ്റ് ചെയ്തു? അമ്മ അങ്ങനെയായിപ്പോയത് എൻ്റെ കുറ്റമാണോ? ഞാൻ അമ്മയെ തിരുത്തിയെടുക്കാൻ എന്നാലാവും വിധം ശ്രമിച്ചു. ഇപ്പോഴും കിട്ടുന്നതിൽ പാതിപ്പണം അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നില്ലേ? നീ കാണുന്നതല്ലേ ഞാൻ അമ്മയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ജീവിക്കുന്നത്. അപ്പോഴെല്ലാം ഭാര്യ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ജീവിച്ച ആളാണെന്നും നിങ്ങളുടെ അമ്മയുടെ ഹിസ്റ്ററി ഇങ്ങനെയായിരുന്നെന്നും നിങ്ങൾ എന്നോട് ഒന്ന് പറയണമായിരുന്നു എങ്കിൽ ഞാൻ ഇത്ര വലിയൊരു കാര്യമായിട്ട് ഇത് കരുതില്ലായിരുന്നു. ഇതിപ്പം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയതാ. സാരമില്ല, അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, എന്തായാലും ഇവിടേക്ക് ആണുങ്ങളെയൊന്നും വിളിച്ചു കയറ്റുന്നില്ലല്ലോ. അത് മതി എനിക്ക്, അമ്മയുടെ കാര്യം അമ്മ നോക്കിക്കോളും, അമ്മയ്ക്കതിനുള്ള ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് അവളെന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഇച്ഛാഭംഗമായിരുന്നു. അമ്മ പിന്നെയും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പേരും ഇതറിയും, നാണക്കേടാകും. അതുമാത്രമല്ല ചിലപ്പോൾ ആണുങ്ങൾ ഈ വീട്ടിലേക്കും വരും, അതിൻ്റെ ഭാര്യയ്ക്കും ഉപദ്രവമാകും. വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അമ്മ പോകുന്നത്. ഞാൻ പിറ്റേ ദിവസം തന്നെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചിരുത്തി അവളറിയാതെ സംസാരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങി നടന്നതാണ്, എനിക്ക് പ്രായമായി, ഉറക്കമൊന്നുമില്ല. ആ സമയത്ത് സിറ്റൗട്ടിലോ മിറ്റത്തോടൊക്കെ ഞാൻ നടക്കും. അതിന് ഇവക്കെന്താ, എൻ്റെ വീട് എൻ്റെ മിറ്റം, ഞാനിങ്ങനെ നടക്കുന്നു, ചിലപ്പോൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് എന്താ, വെറുതെ എൻ്റെ പഴയ സ്വഭാവം നേടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ ചൂടായി. ഞാൻ പറഞ്ഞു അമ്മേ നിർത്ത് നാടകം, എനിക്ക് അമ്മയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി, അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറയാണ് ആ ചിലപ്പോൾ സംഭവം സത്യമായിരിക്കും, നീ കെട്ടിവെച്ച മണിമാളയിലേക്കൊന്നും ആരും വരുന്നില്ലല്ലോ, ഞാനാണെങ്കിൽ ഗേറ്റ് തുറന്ന് പുറത്തു പോകുകയല്ലേ ചെയ്യുന്നത്, നിനക്കെന്താ പ്രശ്നം, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നു, നിൻ്റെ ഭാര്യയെ കാണാനും ആരും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ ഇത് നിർത്താൻ അമ്മയോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, ആ എനിക്കിപ്പോൾ മനസ്സിലിടാൻ നിർത്താൻ, എൻ്റെ ആവശ്യങ്ങളൊക്കെ നീയാണോ നടത്തി തരുന്നത്, എൻ്റെ മനസ്സ് നിനക്കറിയാൻ പറ്റുമോ, എനിക്ക് പല ആവശ്യങ്ങളുമുണ്ട്, നീ നിൻ്റെ പാട് നോക്കിക്കേ എന്ന് പറഞ്ഞ് അമ്മ എന്നെ ചാടിച്ചു വിട്ടു. എനിക്ക് മനസ്സിലായി ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബഹളമുണ്ടാക്കി 10 പേരെ അറിയുകയുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാനത്തോടുകൂടി ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ള സമ്മതിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഭാര്യയോട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി. അവൾ പറഞ്ഞു ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നില്ല, നമുക്കത് വിടാം, എന്തെങ്കിലും പ്രശ്നമുണ്ടാണെങ്കിൽ അന്നേരം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അവളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അധികം ടെൻഷനൊന്നും അടിച്ചില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇതുവരെയും കുട്ടികളുണ്ടായിട്ടില്ല. രണ്ടുപേർക്കും ചില പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും മരുന്ന് കഴിക്കുന്നുണ്ട് മാഡം. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോവിഡ് വന്നു. ആ സമയത്ത് കമ്പനിയിൽ നിന്നും ബേസിക് സാലറി കിട്ടുന്നുണ്ടായിരുന്നു, ജോലിയൊന്നും അധികം ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, അത്രയേ ഉള്ളൂ. പഴയതുപോലെയുള്ള ഒരു പണത്തിൻ്റെ വരവ് അപ്പോഴില്ലായിരുന്നു. 1 വർഷം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോവിഡൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയതുപോലെയായി ജീവിതം. 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണ്.
അങ്ങനെയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയോട് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, ഇനിയും അമ്മ ഇതേപോലുള്ള ഉടായ്പൊക്കെ കാണിച്ചേക്കും എന്ന് പറഞ്ഞാണ് പോയത്. പിന്നീട് ഭാര്യ അതേപ്പറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനിട്ട് ചോദിച്ചിട്ടുമില്ല, എല്ലാം ശുഭകരമായി മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഒരു വട്ടം ഞാൻ ചെന്നൈയിൽ പോവുകയാണ്. അന്ന് 3 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇവിടുന്ന് ലോഡും കൊണ്ട് പോയി ഒരു 10-15 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി കുലുങ്ങി. എന്തോ പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി നിർത്തി. എന്തായാലും ആ സമയം കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല. വണ്ടിയുടെ പ്ലേറ്റ് ഒടിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മെക്കാനിക്സിനെ ഒക്കെ വിടാം, ആളുകളെ വിടാം, പൊയ്ക്കോളൂ, ഇനിയിപ്പം നാളെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് പോകാം, വീട്ടിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ഭാര്യയോട് വരുന്നവരെ പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ ഫോൺ ആരും എടുക്കുന്നില്ല. ആ സമയം 11:30 കാണും രാത്രി. തുടരെ തുടരെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. അമ്മയും ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. 2:10 കിടന്നുറങ്ങിക്കാണും. ഞാനൊരു 9:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. കമ്പനിയിൽ ചെന്ന് ബുള്ളറ്റും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹായമുണ്ട്. പുള്ളിയുടെ ഒരു ഫ്രണ്ട് കാറുമായിട്ട് വന്നു. കാറ് വീട്ടിൽ കൊണ്ടുവിടാം, രാവിലെ കമ്പനിയിലേക്ക് വന്നാൽ മതിയെന്ന്. ഞാൻ ഓർത്തപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. കാര്യം കമ്പനിയിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. അങ്ങനെ ആ കാറിൽ അവരെന്നെ വീടിൻ്റെ അവിടം വരെ കൊണ്ടുവിട്ടു. ഞാൻ വീട്ടിലെത്തി. ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ചാരിട്ടേ ഉള്ളൂ. ഞാൻ അകത്ത് കയറി, കോളിംഗ് ബെൽ അടിച്ചു. അകത്ത് ആരുമുള്ള ലക്ഷണമില്ല. ഞാൻ ഫോണിൽ മാറി മാറി വിളിക്കുകയാണ്. പക്ഷേ ഫോൺ അകത്തെങ്ങോ റിങ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വീട്ടിൽ ആരുമില്ല. എനിക്ക് ആകെക്കൂടി അങ്കലപ്പായി. എന്താണ് പ്രശ്നം? അകത്തെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ? ഇനി ഇവ രണ്ടുപേരും കൂടെ വഴക്കിട്ടോ? എന്താണെന്നറിയില്ല. ഞാൻ പേടിച്ച് പുറകുവശത്ത് ബെഡ്റൂമിൻ്റെ സൈഡിൽ ചെന്ന് അകത്തേക്ക് നോക്കി. അകത്ത് വെട്ടമൊന്നുമില്ല. ഞാൻ ഭാര്യയുടെ നമ്പറിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കട്ടിലിൽ നിന്ന് വെട്ടം വരുന്നുണ്ട്. ഭാര്യയുടെ മൊബൈൽ അകത്തുണ്ട്. ആ വെട്ടത്തിൽ റൂമൊക്കെ നോക്കി. അവിടെ എങ്ങും ഒരു പ്രശ്നവുമില്ല. ഇവരെവിടെ പോയതാണ്? എനിക്ക് ആകെക്കൂടി കൺഫ്യൂഷനായി. ഇനി ആശുപത്രിയിലെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പോയതാണോ? എന്നാലും അവരെന്നെ വിളിച്ച് അറിയിക്കണ്ടേ? അതുമാത്രമല്ല, ഫോണെങ്കിലും എടുക്കണ്ടേ? ഇത് 2 ഫോണും അകത്ത് റിങ്ങുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ കയ്യിലാണെങ്കിൽ താക്കോലുമില്ല. അടുത്തുള്ള വീട്ടിലെ ആരെങ്കിലുമായിട്ട് എവിടെയെങ്കിലും പോയതാണോ? വല്ല ഹോസ്പിറ്റൽ കേസും എന്നൊക്കെ ഞാൻ പല രീതിയിലും വിചാരിച്ചു നോക്കി. പക്ഷേ എല്ലായിടത്തും ആളുകൾ ഉറക്കമാണ്, യാതൊരു ശബ്ദവുമില്ല. ആകെക്കൂടി കുറേ സമയത്തേക്ക് കൺഫ്യൂഷനായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പായി. ഈ അമ്മ ഇവിടെയും കൊണ്ട് ഇനി എവിടെയെങ്കിലും പോയതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വശപ്പിശക് നടക്കുന്നുണ്ടോ? എൻ്റെ സംശയം ആ ഒരു രീതിയിലേക്ക് പോയി. എങ്കിൽ കുറച്ചു നേരം അനങ്ങാതിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവിടെ തന്നെ പുറകുവശത്ത് കിണറിൻ്റെ അവിടെ സ്റ്റെപ്പ് പോലൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് ഇരുന്നു. വരുന്നത് വരട്ടെ, ഇനി ഇവരെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. എവിടെയെങ്കിലും പോയവരാണെങ്കിൽ തിരിച്ചു വരുമല്ലോ, വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ആ സമയത്ത് സത്യമായിട്ടും എൻ്റെ മനസ്സിൽ നല്ല സംശയമുണ്ടായിരുന്നു അന്നത്തെ അവരുടെ ചെയ്തികളെ പറ്റിയിട്ട്. ഞാൻ അവിടെ തന്നെ ഇരുന്നു ഉറങ്ങാതെ. ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴുണ്ട് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ പമ്മിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ ടോർച്ച് അമ്മ സാരിത്തലപ്പിനുള്ളിൽ വെച്ച് അടിച്ചിട്ടാണ് വീടിൻ്റെ മുന്നിലേക്ക് വരുന്നത്. എന്നെ അവർ കാണുന്നില്ല. ലൈറ്റ് മുഴുവനും തെളിക്കാത്തത് കൊണ്ട് എന്തൊക്കെയോ കളത്തരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് അവർ മുറി തുറന്ന് അകത്ത് കയറി. അത് കഴിഞ്ഞ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ മൊബൈൽ വിളിച്ചു. പക്ഷേ അത് എടുക്കുന്നില്ല. എന്താണെന്നറിയില്ല. എന്തായാലും അമ്മയുടെ മൊബൈൽ വിളിച്ചു. അപ്പോൾ അമ്മ എടുത്തു. എന്താടാ, നീ ഇപ്പോൾ എവിടെയായി എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ പോയിരിക്കായിരുന്നു? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? അതറിയില്ല, പാതിരാത്രിയല്ലേ, ഞാനങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോഴതേ ഈ മൊബൈലിൻ്റെ ശബ്ദം കിട്ട് ഞെട്ടി ഉണർന്നത്. ആ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഇതേ ഞാൻ പുറത്ത് വന്നിപ്പോണ്ട്, വാരി തുറക്കാം. ആ എന്താ, നീ പോയില്ലേ? ഇല്ല, ഞാൻ പോയില്ല, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു, വണ്ടി കേടായി. അപ്പോഴേക്കും അമ്മ ലൈറ്റൊക്കെ ഇട്ടിട്ട് അകത്തൂടെ പാഞ്ഞു നടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞങ്ങളുടെ ബെഡ്റൂമിലപ്പോൾ വെട്ടം പരന്നു. എന്തായാലും പിന്നീട് അമ്മ വന്ന് വാതിൽ തുറന്നു, ഞാൻ അകത്ത് കയറി. എന്നാലും എത്ര കോളാണ് നിങ്ങളെയും അവളെയും ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു. അമ്മയുടെ മുഖത്താകെ പരിഭ്രമമായിരുന്നു. എനിക്ക് മനസ്സിലായി വലിയ കളത്തരമുണ്ടെന്ന്. ഞാനൊന്നും ഭാവിച്ചില്ല. ഞാൻ നേരെ ബെഡ്റൂമിലേക്കാണ് ചെന്നത്. അപ്പോഴുണ്ട് എൻ്റെ ഭാര്യ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോൾ കുളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അയ്യോ ചേട്ടാ, ഞാൻ ഉറങ്ങുകയായിരുന്നു നല്ലപോലെ. ആ സമയത്താണതേ എനിക്ക് പീരീഡ്സ് വന്നത്. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പോൾ പോയി കുളിച്ചതാ എന്ന് പറഞ്ഞു. ആ കള്ളം ഏൽക്കുമെന്ന് അവൾക്കറിയാം. കാരണം
മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടെ നേരത്തെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആയിക്കോട്ടെ, നിന്നെ ഞാൻ എത്ര കോൾ വിളിച്ചു, നിന്റെ മൊബൈൽ എന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയാണ്, ചേട്ടാ എനിക്കിത് വരുന്നതുകൊണ്ടായിരിക്കും, ഭയങ്കര ക്ഷീണവും തലവേദനയുമായിരുന്നു, ഞാനത് സൈലൻറ്റ് മോഡ് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിയത്, രാത്രിയും ബെല്ലടിച്ചു കഴിഞ്ഞാൽ എടുക്കണ്ടല്ലോ, അത് മാത്രമല്ല മെസ്സേജൊക്കെ വരുമ്പോൾ കുണുകൂടാന്നുള്ള ശബ്ദമാണ്, പിന്നെ ഏട്ടൻ പോയിരിക്കുകയല്ലേ, പിന്നെ ഇപ്പോഴെങ്ങും വരില്ലല്ലോ, നാളെ രാവിലെയല്ലേ വിളിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ സൈലൻറ്റ് മോഡിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്ത് കള്ളത്തരമാണ് ഇവളും അമ്മയും കൂടി പറയുന്നത്, ഇനി ഇതിൻ്റെ സത്യം എനിക്കറിയണം. അമ്മ എപ്പോഴേക്കും ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നു. ആ മോനെ, നിനക്ക് എന്തെങ്കിലും വേണോ, ചായ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാടാ, വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താടാ, ദേ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടിരുത്തിയിട്ട് ഞാൻ ഏറ്റുവച്ചിട്ട് കാര്യങ്ങൾ തുറന്നങ്ങ് ചോദിച്ചു. ഞാൻ പോയിട്ട് വന്നതും ഞാൻ ഇവിടെ വിളിച്ചിരുന്നതും വിളിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളും മണിമണി പോലെ ഞാൻ കഥയായി പറഞ്ഞു. എന്നിട്ട് ദേഷ്യപ്പെടാതെ പറഞ്ഞു, സത്യമായിട്ട് സംഭവം പറഞ്ഞോളൂ, എവിടെയാണ് രാത്രി പോയത്, കള്ളക്കഥകളോ ആശുപത്രി പോയതാണ്, അവിടെ പോയതാണ്, ഇവിടെ പോയതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, എവിടെ പോയതാണെന്ന് പറയണം, ഇല്ലെങ്കിൽ രണ്ടുപേരെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകും, എനിക്ക് ജോലിയുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോയി താമസിക്കും, നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുമായിരിക്കാം, നല്ല രീതിയിൽ ജീവിക്കും, അതിനകത്തൊന്നും പ്രശ്നമില്ല, എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ യഥാർത്ഥം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈഫ് ഭയങ്കരമായി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കള്ളക്കണിയിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട യഥാർത്ഥത്തിലുള്ള കഥ പറയാൻ. പക്ഷേ അമ്മ പറയുകയാണ്, ഓ ഒരു കഥയില്ലടാ, ഞങ്ങളിതേ വെറുതെ അങ്ങോട്ടൊന്ന് പോയി, എന്തിന് വെറുതെ എവിടെ പോയി, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതുകൊണ്ട് പെട്ടെന്നൊരു കഥ മെനഞ്ഞെടുക്കാൻ അമ്മയ്ക്ക് കഴിയില്ലായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മയുടെ കഥയിൽ ആ സമയത്ത് പറയാനും കഥകളില്ലായിരുന്നു. ഇനി കരച്ചിൽ കഴിഞ്ഞു, ഭാര്യയുടെ ഊഴമാണ്, കഥകൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അന്ന് അമ്മയുടെ ഹിസ്റ്ററിയും എൻ്റെ ഹിസ്റ്ററിയും അമ്മ രാത്രിയിൽ ഇറങ്ങിപ്പോകുന്നത് നീ കാണണ്ട, പക വെക്കണ്ട എന്നൊക്കെ ഭാര്യയോട് പറഞ്ഞു പോയതിൽ പിന്നെ ഭാര്യയും അമ്മയും തമ്മിൽ കുറച്ച് അകൽച്ചയിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞ ശേഷം വീട്ടിലിരുന്ന് പെണ്ണുങ്ങൾ തമ്മിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എൻ്റെ അമ്മയാണെങ്കിൽ പൊടിപ്പും തൊങ്കനും വെച്ചിട്ട് പണ്ടത്തെ കഥകൾ മുഴുവൻ പറയാൻ തുടങ്ങി. പലതരം ആണുങ്ങൾ, പല രീതിയിലുള്ള പ്രകടനങ്ങൾ, പല ബെനിഫിറ്റുകൾ, കാശുണ്ടാക്കിയ കഥ, പല സ്ഥലങ്ങളിൽ പോയ കഥ, പല പ്രകടനങ്ങളുടെ കഥ, ഇങ്ങനെ പല പല കഥകളും അമ്മ ഓരോ ദിവസം മരുമകളോട് പറയാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അമ്മയുടെ കഥയിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയി എൻ്റെ ഭാര്യയ്ക്ക്. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഭാര്യ അങ്ങോട്ട് പല കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ മുൻകൈ എടുത്തിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഒത്തിരി ഉല്ലസിക്കാനുണ്ട്, അതുകൊണ്ടല്ലേ ഈ പ്രായമായിട്ടും ഞാനിങ്ങനെ ആണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്, എൻ്റെ മോൾക്ക് ഞാൻ നല്ല VIP ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഒപ്പിച്ചു തരാം, അവനോട് പറയരുത്, ഒത്തിരി ബെനിഫിറ്റുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഒരു വട്ടം നിൻ്റെ ഇഷ്ടത്തിനൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പവൻ്റെ സ്വർണം വരെ വാങ്ങിക്കാനുള്ള കാര്യം നമുക്ക് കിട്ടും, ഇവനാണെങ്കിൽ പിശുക്കനാണ്, നമുക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തരുമോ, അവനെപ്പോഴും എവിടെയെങ്കിലും സമ്പാദിച്ചിടണം, വസ്തു മേടിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞേരെ നടക്കുന്നത്, നമുക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നടക്കണ്ടേ, അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടം പോലെ ചുള്ളൻ ചെക്കന്മാരെ അറിയാം, നീ വിചാരിക്കുന്ന സിനിമാ നടന്മാരെ പോലുള്ള ആളുകൾ നിൻ്റെ അടുത്ത് വരുവടി, നീ ഒരു സുന്ദരിയല്ലേ, നിന്നെ മോഹിച്ചു വരും, നിൻ്റെ ഉണക്ക ഭർത്താവിലെ എൻ്റെ മോൻ, അവനെക്കാട്ടിൽ എത്ര മികച്ച ആൾക്കാരുണ്ട്, അവരൊന്നും അറിയത്തില്ല, നമുക്ക് രണ്ടുപേർക്ക് കൂടെ അടിച്ചങ്ങോട് പൊളിക്കാം, പ്രായമായ എനിക്കുള്ള ഫാൻസ് എത്രയധികമാണ്, അപ്പോൾ എൻ്റെ സുന്ദരിയായ മോൾക്ക് എത്ര പേര് കാണും, നമുക്ക് നല്ല രീതിയിലൊരു പണം സമ്പാദിക്കാം മോളെ, നീ അവനോട് പറയരുതെന്ന് പറഞ്ഞ് എനിക്കേറ്റിയിട്ട് അമ്മ അമ്മയുടെ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട VIP ആയിട്ടുള്ള ആൾക്കാരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയും പല സമയത്തും ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഇതേ രീതിയിൽ വിളിച്ചു വരുത്തി എൻ്റെ ഭാര്യയും ട്രാപ്പിലാക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അമ്മായിയമ്മ സപ്പോർട്ട് എല്ലാത്തിനും കൂടുണ്ട്. 18 അടവും പഠിച്ച കള്ളി എല്ലാ കാര്യങ്ങളും അറിയാം, VIP ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ട്, അതുമാത്രമല്ല നല്ല ചെറുപ്പക്കാർ, ഏത് സ്ത്രീകളും മോഹിക്കുന്ന ചെറുപ്പക്കാരായുള്ള ആണുങ്ങളെ അമ്മ മരുമോൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ, അത്രയും രസകരമായുള്ളൊരു അന്തരീക്ഷം, പണം ഇങ്ങനെയുള്ള കാര്യങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ വലയിൽ അവളും വീണ്, അവളും ഇതിൽ പൂർണ്ണമായിട്ടും എൻഗേജ്ഡ് ആയി നടക്കുന്ന അങ്ങനെ ഒരു അവസരത്തിൽ പോയിട്ട് വന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അമ്മയും ഭാര്യയും കാണാതായി കഴിഞ്ഞപ്പോൾ അവരെവിടെ പോയെന്ന് ഞാൻ ഒരു വട്ടം ശങ്കിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ ഇതുപോലെ സിറ്റുവേഷനും ഓടിയിരുന്നു. കാലം എന്നെ പഠിപ്പിച്ച അനുഭവ സമ്പത്ത് കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയതെന്ന് തോന്നുന്നു. അന്ന് എൻ്റെ സർവ്വ കൺട്രോളും പോയ സമയമായിരുന്നു.
പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ ശേഷം രണ്ടുപേരും ഇനി അടങ്ങി ജീവിച്ചോളാമെന്ന് എന്നോട് സത്യം ചെയ്തു. പക്ഷേ എനിക്കെന്തോ അത് വിശ്വാസമായില്ല. ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ അവളുടെ അമ്മയോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അവൾ ഇവിടെ നിന്നോട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം, ഇടയ്ക്ക് അവിടെയും താമസിക്കാം, അമ്മയും ആളും കൂടെ ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല. ഞാൻ സത്യം ചെയ്തല്ലേ ഇവിടെ തന്നെ നിന്നോളാമെന്നാണ് പറഞ്ഞത്. എൻ്റെ ജോലി എന്തായാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. സത്യം ചെയ്ത ഇവരുടെ രണ്ടുപേരുടെയും സത്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. അതുകൊണ്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ്, അമ്മ തനിച്ചും, ഞാൻ രണ്ട് വീടുകളിലുമായിട്ട് ഇങ്ങനെ കഴിയുന്നു. രണ്ടുപേർക്കും എന്നോട് ദേഷ്യമുണ്ട്. വീണ്ടും ഇവിടെ നിന്നോളാം ഒന്നിച്ചെന്ന് പറഞ്ഞ് എന്നോടിപ്പോൾ നല്ല കുട്ടികളായി ചമയുകയാണ്. പക്ഷേ എനിക്കവരെ ഒട്ടും വിശ്വാസമില്ല മാഡം. രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കുന്നതാണ് നല്ലത്. അമ്മ ഇപ്പോൾ തനിയെ ആ വീട്ടിൽ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ചുക്ക് സംഭവിക്കത്തില്ല. ഇതൊക്കെയല്ലേ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി എന്ത് പ്രശ്നം വന്നാലും അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കില്ലെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലേ മാഡം നല്ലത്. ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ ശേഷമേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുള്ളൂ. എൻ്റെ അമ്മ എന്നോട് ഇടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്, ഭാര്യയും വഴക്കുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മസംഘർഷമുണ്ട്. എങ്കിലും ഞാൻ ഉറച്ച തീരുമാനത്തിലാണ്. ഇതിൻ്റെ പേരിൽ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാര്യം എൻ്റെ അമ്മ തന്നെ ആയിരിക്കുമല്ലോ ഇതിനെല്ലാം വഴിമരുന്നിട്ടത്. അപ്പോൾ അവളുടെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അവളതിൽ പെട്ടുപോയതാണ്. രണ്ടുപേരും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാകില്ലേ മാഡം? ആ കള്ളസത്യം ഞാൻ വിശ്വസിക്കണോ? ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത്? മാഡത്തിൻ്റെ അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കഥ കേട്ടു, ഞാനിത് വായിച്ചു. അപ്പോൾ ഇതിനകത്ത് തന്നെ നല്ല പക്വതയുള്ള ഒരാളെ ജീവിതത്തിൽ അയാൾ നടന്നു വന്ന വഴികളൊക്കെ അയാൾക്ക് നന്നായിട്ടറിയാം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധ്യമുണ്ട്. ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. സ്വന്തം ജീവിതം സ്വന്തം അമ്മയൊക്കെ എങ്ങനെയുള്ളതാണെന്നും അവരുടെയൊക്കെ മാനസികാവസ്ഥ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ അയാളെ നമുക്ക് ഈ ഒരു രീതിയിൽ അയാളുടെ ജീവിതം മാനേജ് ചെയ്യുന്നതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. ഭാര്യ ഇങ്ങനെയൊക്കെ വഴിവിട്ട രീതിയിൽ പോയെന്ന് പറയുമ്പോൾ സാധാരണ ഒരു പുരുഷനാണെങ്കിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്തില്ല, അപ്പം തന്നെ ആ ബന്ധം മുറിച്ചുകളെ. പക്ഷേ പുള്ളിക്കാരൻ പുള്ളിയുടെ അമ്മയുമായിട്ടുള്ള ആ പഴയ എക്സ്പീരിയൻസൊക്കെ തട്ടിച്ചു നോക്കിയിട്ട് വിവേകപൂർണമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എല്ലാ കാര്യങ്ങളൊന്നും ചിന്തിച്ച് നോക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഞാൻ അത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാര്യം അമ്മയെന്ന് പറഞ്ഞ ആളെ തിരുത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊരിക്കലും അറിയില്ല. കാര്യം അവരിനി എപ്പോഴെങ്കിലും റിട്ടയർ ആകുന്ന പ്രായമായി കഴിയുമ്പോൾ അവരുടെ ചോരയും നീരും ഒക്കെ വറ്റി കഴിയുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. അതുവരെ അവരെ ആറ്റിറ്റ്യൂഡ് മാറ്റുകയില്ല. പിന്നെ കൊച്ചുമക്കളൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ വളർത്തിക്കൊണ്ടിരുന്നേനെ. അപ്പോൾ നിങ്ങളെടുത്ത തീരുമാനം വളരെ നല്ലതാണ്. ഭാര്യ ഭാര്യയുടെ വീട്ടിൽ നിൽക്കട്ടെ, ഭാര്യയുടെ അമ്മയ്ക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ, അവിടെ നിൽക്കട്ടെ. സാഹചര്യം അനുകൂലമായിട്ടല്ലേ അമ്മയും മകളും കൂടെ കുറ്റി പറിച്ചിറങ്ങിയത്? അത് വേണ്ട, അവിടെ നിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. രണ്ടുപേരെ നോക്കുന്നുണ്ട്, ചെലവിന് കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു മകൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ എടുത്ത തീരുമാനം നല്ലത് തന്നെയാണ്. ഭാര്യ എന്ന് പറയുന്ന ആൾ അമ്മയുടെ ആ ഒരു കുൽസിത പ്രവർത്തനം മൂലമാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ശരിയാണ്, കളിച്ചു കഴിഞ്ഞാൽ ഒരാളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഉന്തിത്തള്ളുമ്പോൾ ആ സ്ത്രീ പിന്നെ എന്ത് ചെയ്യാനാണ്? നല്ല സുന്ദരമാരുടെ കൂടെ ഇങ്ങനെ പോയി പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമ്മായിമ്മ സപ്പോർട്ടാണ്, ഏതൊരാളും വീണ്ടു പോകും. അപ്പോൾ കാര്യകാരണങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെ മാനേജ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ രീതി തന്നെയാണ് ഏറ്റവും നല്ലത്, അതിനെ ഞാനും അനുകൂലിക്കുന്നു. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ സമയത്ത് ആത്മസമ്മേനം പാലിച്ച് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഈ കഥ വേറെ ആർക്കെങ്കിലും മനം സംഭവിച്ചെങ്കിൽ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും